ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സുകളായിട്ടാണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്പുകൾ മാത്രമായിട്ട് അതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് മല്ലി, മുളക്, മഞ്ഞൾ ഇവ സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ പൂപ്പൽ വരാതെ, ഒരിക്കലും ഫംഗൽ വരാതെ നമുക്കത് സൂക്ഷിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ 2-3 kg ഒക്കെയാണ് നമ്മൾ പൊടിച്ചിട്ട് സൂക്ഷിക്കാറുള്ളത്. പക്ഷേ നമ്മൾ നിത്യ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കബോർഡിൽ കുറച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെള്ളമെല്ലാം തട്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ ഫംഗൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ്. അപ്പോൾ അതിൻ്റെ ഇതാ, നമുക്ക് കുറേശ്ശെ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഞാനൊരു 1/4 teaspoon ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത്ര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മല്ലി, മുളക്, മഞ്ഞളൊക്കെ കുറച്ച് അധികം തന്നെ നമ്മുടെ സ്റ്റൗ ടോപ്പിന് മുകളിൽ നമ്മൾ സൂക്ഷിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും ഫംഗൽ വരാതെ നമുക്ക് ഇതേപോലെ സൂക്ഷിച്ചെടുക്കാവുന്ന കേട്ടോ. എന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാം. അതേപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഐറ്റംസിനൊന്നും ഈ ഒരു കാരണം കൊണ്ട് മധുരം ഒന്നും അനുഭവപ്പെടാറില്ല കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ അളവിലല്ലേ നമ്മൾ ചേർക്കുന്നുള്ളൂ, ആയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കൂടിയ അളവിൽ തന്നെ നമുക്ക് ഇതേപോലെ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലായിടത്തും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മൾ നിത്യോപയോഗത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്ന ആ ഒരു പഞ്ചസാരയിൽ എപ്പോഴും നന്നായിട്ട് തന്നെ ഉറുമ്പ് വരാറുണ്ട്. നമ്മൾ എങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും അതിൽ ഉറുമ്പ് കയറാറുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു സൂത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയായിരിക്കും, പക്ഷെ ആർക്കും ഇത് ചെയ്യാനുള്ള ഒരു ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയുന്നത്, ചെറിയ ഇതേപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. അതിലിരുന്നിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുറത്തേക്കാവാത്ത രീതിയിൽ വളരെ കുറഞ്ഞ അളവിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പഞ്ചസാര സൂക്ഷിക്കുകയാണെങ്കിൽ ഒരിക്കലും ഉറുമ്പ് വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ഉറുമ്പ് വന്നിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അടുത്തൊരു ടിപ്പ് നമ്മുടെ ചായക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതാ, അതിന് വേണ്ടിയിട്ട് ഞാനിത് ബ്രൂ കോഫി ആണ് എടുത്തിട്ടുള്ളത്. ഏത് കോഫി ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൽ നിന്ന് വളരെ ചെറിയ അളവിൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ചായപ്പൊടിയിൽ ചായ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കോഫിയുടെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടി പോയിട്ടുണ്ടെങ്കിൽ കോഫിയുടെ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ ഇതേപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് ചായ ഉണ്ടാക്കിയിട്ട് നോക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ചായ റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഒട്ട് നമ്മുടെ ഒരു ഇഡ്ഡലി തീരെ അടർന്ന് കിട്ടില്ല. എത്ര എണ്ണ പുരട്ടിയാലും നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതിനൊരു കിടിലൻ ടിപ്പാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ തട്ടിലും നന്നായിട്ട് തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഈ ഒരു സമയത്ത് വെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഇട്ട് ഇതിനേക്കാൾ ബെറ്റർ. അപ്പോൾ ആ ഒരു അൺസാൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ വീട്ടിൽ ആർക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ സാധാ ഓയിലാണ്, റിഫൈൻഡ് ഓയിലാണ് ഇതിലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി വേറിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ അതന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് എല്ലാത്തിലും നന്നായിട്ട് തന്നെ ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ആ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് 2 minutes സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളത് എടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ സ്റ്റീം വരുന്ന ആ സമയത്ത് നമുക്കത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ നന്നായിട്ട് തന്നെ സ്റ്റീമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് എടുത്തിട്ട് നമുക്ക് ഇതിൽ വേണം നമ്മുടെ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് അടർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നിലേക്കും കുറേശ്ശെ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുക. അതേപോലെ ഇഡ്ഡലി മാവ് ഒഴിച്ച് കൊടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മളിത് ഫുൾ ഫില്ലാക്കിയിട്ട് നമ്മളിത് ഒഴിച്ച് കൊടുക്കരുത്. ഒരു അരയുടെ കുറച്ച് മീതെ എന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളിത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ മുകളിലേക്ക് പൊങ്ങിയിട്ട് ഒട്ടും അടർന്ന് കിട്ടാത്തൊരവസ്ഥ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഇഡ്ഡലി തട്ടിൽ നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിക്കുന്ന സമയത്ത് 3/4 ഭാഗത്തിൻ്റെ കുറച്ച് താഴെ കുറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ, ഈ ഒരു അളവിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ ഫില്ലായി കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ട്,
അപ്പൊ അടുത്തൊരു ടിപ്പ്, നമ്മുടെ മിക്സിയുടെ ജാറ് നമ്മൾ മാവ് അതേപോലെ ഈ ഇഡലിയുടെ ഒക്കെ മാവ് നമ്മൾ അരക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിരിക്കും. അത് ഒട്ടും നമ്മൾ കഴുകിയെന്ന സമയത്തിൻ്റെ കിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാറൊക്കെയാണ് പതിവ്. അപ്പം അതിന് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഒന്ന് നിങ്ങൾക്ക് കറക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ല, ബ്ലേഡിൻ്റെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുഴറ്റി ഒഴിക്കുമ്പോഴേക്കിന് നമ്മുടെ മിക്സി നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സി നന്നാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ പറയാറുണ്ട്, ആ മിക്സിയുടെ ബ്ലേഡിൻ്റെ താഴ്ഭാഗത്ത് നന്നായിട്ട് തന്നെ വേസ്റ്റൊക്കെ ഇരുന്ന ശേഷം നന്നായിട്ട് പുഴുക്കളൊക്കെ വരുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ എന്ത് നമ്മൾ അരക്കുന്ന സമയത്ത് ഇതേപോലെ ഇത് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ അത് അടുത്ത ടിപ്പ്, നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അതേ ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ ഇതിൽ നടന്നു വരാനും കൂടി ഇട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഓരോ ഇഡ്ഡലിയും തട്ടും വേവുന്ന സമയത്ത് അടുത്തതിനത് ചൂടായ ശേഷം മാത്രമേ അത് അടർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഈ ഒരു ടിപ്പ് ചെയ്തെടുത്താൽ മതി, നമ്മുടെ മുകൾ ഭാഗത്ത് ഒട്ടും വെള്ളം ആവില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം മുകൾ ഭാഗത്തായെന്ന് കരുതിയിട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ഒട്ടും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇതിൽ നിന്ന് നന്നായിട്ട് തന്നെ ചൂട് കാരണം നന്നായിട്ട് തന്നെ അബ്സോർബ് ആയി പോകും, ഇഡലിക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉള്ള ഫാമിലിയിലാണെങ്കിൽ നമ്മളിത് ഓരോ തട്ടും ചൂടായ ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണം നമുക്കിത് റെഡിയായി കിട്ടാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് പെട്ടെന്ന് അടർന്ന് കിട്ടും ചെയ്യും, അടുത്തത് നമുക്ക് ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വെക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചെറിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ പ്രാവശ്യം തന്നെ സ്റ്റീം ചെയ്തെടുത്തത് മതിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായ ശേഷം മാത്രം നമ്മളിത് അടർത്തിയെടുക്കുന്നത്, നമ്മളിതിൽ നിന്ന് അടർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊരു ചൂടോട് കൂടിയിട്ടാണ് ഇത് അടർത്തിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയതായിട്ടൊരു പുടുത്തം നമ്മുടെ ഒരു ഇഡലിക്കുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടർത്തിയെടുക്കാനും കഴിയും. അതേപോലെ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഓയിൽ തന്നെ മതി, പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടും, അടർന്ന് വീടുട്ടോ അതിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.